ി ശ്രേഷ്ഠ സ്വമാനധാരയും ബഹുമാനദാതാവുമാകും ഇന്നത്തെ വിഷയമാണ് മുഴുവൻ ലോകവും തൻ്റെ പരിവാരം ഇന്നത്തെ അവ്യക്തസൂചന ബഹുമാനം നൽകുന്നവർ നിന്നകരെയും തൻ്റെ മിത്രമാക്കി മാറ്റുന്നു കേവലം ബഹുമാനം നൽകുന്നവരെ മാത്രം തൻ്റെതാണെന്ന് മനസ്സിലാക്കുകയല്ല എന്നാൽ നിന്ദിക്കുന്നവരെയും തൻ്റേതാണെന്ന് മനസ്സിലാക്കുന്നു എന്തെന്നാൽ മുഴുവൻ ലോകവും തൻ്റെ കുടുംബമാണ് സർവാത്മാക്കളുടെയും വേര് താങ്കൾ ബ്രാഹ്മണരാണ് ഈ ശാഖകൾ എല്ലാം അതായത് ഭിന്ന ഭിന്ന ധർമ്മങ്ങളിലെ ആത്മാക്കൾ അടിവേരിൽ തായ്തടിയിൽ നിന്നുമാണ് ആ ശാഖകളെല്ലാം ഉത്ഭവിച്ചത് അപ്പോൾ എല്ലാവരും സ്വന്തമാണ് ഇങ്ങനെ തൻ്റേതെന്ന് ബഹുമാനം നൽകും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീതിജി നമ്മളോട് സംസാരിക്കും ഓം ശാന്തി ബാബ ദിവസേന നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഹൃദയത്തിൻ്റെ ഭാവനകൾ വൃത്തി മനോവൃത്തി ഏത് ആധാരത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ താങ്കൾ വേരിലുള്ളവരാണ് പൂർവജാത്മാക്കളാണ് പൂജനീയരാണ് എന്ന് ബാബ പറയാറുണ്ടല്ലോ എല്ലാ ശാഖകളും വാസ്തവത്തിൽ ഉത്ഭവിക്കുന്നത് തായ്തടിയിൽ നിന്നാണ് പിന്നീട് അവസാനം ശാഖകൾ മാത്രമാണ് ഉണ്ടാകുന്നത് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാബ പറഞ്ഞു വരുന്നത് ഇതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബ്രഹ്മബാബ അവ്യക്തമാകുന്ന സമയത്ത് ബാബയുടെ അവസാനത്തെ ക്ലാസ് രാത്രി ക്ലാസ് അതിൽ ബാബ പറഞ്ഞിരുന്നു ആരാണോ നമ്മുടെ നിന്ദകൻ അവർ തന്നെയാണ് നമ്മുടെ മിത്രങ്ങൾ നിന്ദിക്കുന്നവർ നിങ്ങളുടെ മിത്രമാകുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും ആ സമയത്ത് ബാബ ആരെല്ലാമാണോ വിരോധം പ്രകടിപ്പിച്ചിരുന്നത് സമാജത്തിലുള്ളവർ പത്രക്കാർ പരിവാരത്തിലുള്ളവർ ഒരു സമയം ബാബയുടെ അടുത്തേക്ക് വന്നിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് വർത്തമാന പത്രത്തിൽ എങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഒരുപാട് ബാബയെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞിരുന്നു അതിൽ ബ്രഹ്മാ ബാബയുടെ ബ്രഹ്മാ ബാബയെക്കുറിച്ച് അങ്ങനെയുള്ള ആക്ഷേപം ഇവർ പറഞ്ഞു അതേ വർത്തമാന പത്രത്തിൽ വളരെ നല്ല രീതിയിൽ ബ്രഹ്മാകുമാരീസിനെ കുറിച്ചും ബ്രഹ്മബാബയെക്കുറിച്ചും പിന്നീട് വന്നിരുന്നു വളരെ നല്ല പരിവാരത്തിൽ നിന്നായിരുന്നല്ലോ ബാബ വന്നത് ചെറിയ ചെറിയ കന്യകമാര ബാബയുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ അവിടെ മായാജാലം ഉണ്ടാകും ഭ്രഷ്ടാചാരം ഉണ്ടാകും എന്നൊക്കെയാണ് അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അതെല്ലാം പവിത്രതയുടെ കാര്യമായിരുന്നല്ലോ പവിത്രതയുടെയും വിരോധികളുണ്ടായിരുന്നു അതിനോടൊപ്പം വളരെ മോശമായ രീതിയിൽ ഉള്ള സംശയം പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അതിൽ എഴുതിയിരുന്നു ബാബ ലൗകികത്തിൽ പോലും തൻ്റെ നിത്യേനയുള്ള ജീവിതത്തിൽ വളരെ ഉയർന്ന ജീവിതം നയിച്ച ആളാണ് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ലല്ലോ താങ്കൾ എന്താണോ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് ഇവർക്കൊരുപാട് അഹങ്കാരമാണെന്നൊക്കെ ചിലപ്പോൾ പറയും ഇവർക്ക് ഈ രീതിയിലുള്ള ഓരോരോ സംഭവങ്ങളുണ്ട് എന്നൊക്കെ തെറ്റായ രീതിയിൽ പറയും പക്ഷേ ബാബ എന്താണ് ചിന്തിച്ചിരുന്നത് എല്ലാവരും തൻ്റെ സഹോദരങ്ങളാണ് ആരാണോ നിന്നിച്ചത് അവർക്ക് അവർ തീർച്ചയായിട്ടും ഒരു ദിവസം തിരിച്ചറിഞ്ഞ നിങ്ങളുടെ സ്തുതി പാടും എന്ന് പറഞ്ഞു ആരാണോ ആക്ഷേപിച്ചത് ബഹുമാനം നൽകുന്നവർക്ക് ബഹുമാനം തിരിച്ച് നൽകാൻ എളുപ്പമാണ് പക്ഷേ ആക്ഷേപം നൽകുന്നവർക്ക് പോലും നിങ്ങൾ ബഹുമാനം നൽകൂ ഒന്ന് ബുദ്ധി കൊണ്ട് സ്വീകരിക്കുക ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ശുഭഭാവനയാൽ സ്വീകരിക്കുക പക്ഷേ ബഹുമാനം നൽകുന്ന കാര്യം വരുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചിലരുണ്ടല്ലോ ഒരുപാട് സംസാരിക്കും അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി സമാധാനമാവും എങ്ങനെയാണോ രോഗികൾ അവർക്കൊരുപാട് പരിഭ്രമം ഉണ്ടാകുമല്ലോ എന്ത് സംഭവിക്കുമെന്ന് ശരീരത്തിന് ചിലപ്പോൾ കുറച്ച് അസുഖം കൂടുതലായാലും പെട്ടെന്ന് നിൽക്കും കുറച്ച് കൂടിയിട്ട് പിന്നെ നിൽക്കും അതുപോലെയാണ് ചില ആളുകൾ ഒരുപാട് പറഞ്ഞ് പിന്നെ അവസാനിപ്പിക്കും നമ്മുടെ ജാൻകി ദാദിജ് എപ്പോഴും പറയാറുണ്ട് ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് അത് കാണിക്കൂ എന്തുകൊണ്ടെന്നാൽ ഞാൻ അതൊരിക്കലും പുറത്തേക്ക് കാണിക്കില്ല ഞാൻ അവരോടും ദേഷ്യപ്പെടില്ല മറ്റുള്ളവരോട് നിങ്ങൾ കാണിച്ചാൽ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കും അവരും ഉച്ചത്തിൽ സംസാരിക്കും പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിലത് ഏൽക്കില്ല എന്താണോ ഉള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും പോകുമല്ലോ എന്ന് ചിലപ്പോൾ പറയും അപ്പോൾ ബഹുമാനം നൽകുന്ന ഭാവന അതോടുകൂടി ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും ബഹുമാനം നൽകാനും പഠിക്കും ഞാനിത്തോ ആത്മാക്കൾ ആരെല്ലാമാണോ ഉള്ളത് ബാബയുടെ മക്കൾ ആരാണോ തൻ്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവർ എല്ലാവരോടും ഞാൻ പറയുന്നത് ആര് നിങ്ങളോട് എന്ത് കാണിച്ചാലും എങ്ങനെ ചെയ്താലും നോക്കൂ ബാബ നിങ്ങൾക്ക് സ്വമാനം നൽകുന്നുണ്ടല്ലോ അതിൽ സ്ഥിതി ചെയ്യൂ ഇതിലൂടെ തൻ്റെ ശക്തി ഒരിക്കലും കുറയില്ലല്ലോ ഞാൻ ന്യൂയോർക്കിലേക്ക് വന്നപ്പോൾ ഒരുപാട് സേവനം ചെയ്തിരുന്നു പക്ഷെ അത് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു എങ്ങനെ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഒരു ചിന്ത വന്നിരുന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് ബാബയാണ് ബാബയാണെന്നെ പറഞ്ഞയച്ചത് എന്നെ ഇവിടെ വെച്ചത് ബ്രഹ്മാവിൻ്റെ പാർട്ട് രചന അതുപോലെ മറ്റുള്ളവരുടെ പാലന എന്നത് പറയുന്നത് പോലെ ഇത്രയും വർഷം ഞാൻ യജ്ഞത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും യജ്ഞത്തിൽ നിന്നും പഠിച്ചിട്ടുള്ളവരല്ലേ അതിൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ നമുക്കെല്ലാം പറഞ്ഞു തരുന്നത് മമ്മാ ബാബയാണെങ്കിലും അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ പതിയരുത് അഥവാ ആരെങ്കിലും നിങ്ങളോ ആക്ഷേപിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കരുത് ഇവരങ്ങനെയാണ് അവർ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെയായി നമ്മളും മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടാത്തത് നമ്മളെന്തിനും ചെയ്യണം നമ്മളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരത് പറയാൻ തുടങ്ങും അതിനാൽ വിനയത്തോടെ മധുരതയോടെ ഇതും വളരെ നല്ലൊരു സേവനമാണല്ലോ ഇതാദ്യ എപ്പോഴും പറയാറുണ്ട് രോഗിയോട് ഡോക്ടർക്ക് വളരെയധികം ദയ തോന്നു തോന്നാറുണ്ട് താങ്കൾ സ്വമാനധാരിയാണ് താങ്കൾക്ക് എല്ലാവരെയും പ്രതിയും ദയ തോന്നണം ബഹുമാനം നൽകുന്നവർ ആരെത്ര തന്നെ ആക്ഷേപിച്ചാലും താങ്കളുടെ മിത്രമാണെന്ന് അവരെ മനസ്സിലാക്കണം ബഹുമാനം നൽകുന്നവർക്ക് ബഹുമാനം നൽകുക എന്നുള്ളത് മാത്രമല്ല ആക്ഷേപിക്കുന്നവർക്കും ബഹുമാനം നൽകണം അവരെയും തൻ്റേതാണെന്ന് മനസ്സിലാക്കണം മുഴുവൻ ലോകവും നമ്മുടെ പരിവാരമാണ് ആരെങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും അവരെ നിങ്ങളെ നേരിടുകയാണെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ അവരുമായിട്ടുള്ള കർമ്മ കണക്ക് ഒന്നുകൂടി കൂടുതലാവുകയെ ചെയ്യുള്ളൂ താങ്കൾ എല്ലാവരും കൽപ്പവൃക്ഷത്തിൻ്റെ വേരിലുള്ളവരാണ് തായ്തടിയിലുള്ളവരാണ് നിങ്ങളിൽ നിന്നുമാണ് എല്ലാ ശാഖകളും ആരംഭിക്കുന്നത് ഭിന്ന ഭിന്ന ധർമ്മങ്ങൾ അതിലേതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും മുഖ്യമായിട്ടുള്ള തായ്തടിയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എല്ലാവരും നമ്മുടേതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത് എല്ലാവരും നമ്മുടേതാണ് ആ രീതിയിൽ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ പ്രതി ബഹുമാനം ഉണ്ടാകണം ഓം ശാന്തി